നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ കോട്ടയം സ്വദേശികളായ ദമ്പതികളെയും തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപികയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനം ദേവിയും ഒന്നര വർഷം മുമ്പ് അരുണാചലിലെ സീറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരാഴ്ച ഇവരെ കാണാതിരുന്ന സമയത്താണ് വീട്ടുകാർ അന്വേഷിച്ചത്. അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതികളുടെ യാത്ര. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാ വിവരം കണ്ടെത്തിയത്. അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി. ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങുകയും ചെയ്തു. ഒരു വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് പോലും സംസാരിക്കാറില്ലായിരുന്നു. ഒരു ഫാം ഹൗസ് തുടങ്ങാമെന്ന് പറഞ്ഞാണ് നവീനം ദേവിയും ആയുർവേദ ഡോക്ടറായി ജോലി ഉപേക്ഷിച്ചത്. ഇറ്റാനഗറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത്. ദേവിയുടെ കൈകളിലും മുറിവേറ്റിട്ടുണ്ട്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവനൊടുക്കിയതാകാമെന്നാണ് ഇറ്റാനഗർ പോലീസ് സംശയം ഉന്നയിച്ചിരിക്കുന്നത്. കോട്ടയം സ്വദേശികളായ നവീൻ, ഭാര്യ ദേവി, ദേവിയുടെ സുഹൃത്ത് ആര്യ എന്നിവരുടെ നവമാധ്യമ ഇടപെടലുകൾ വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വ്യാജ അക്കൗണ്ടിൽ ഇവരെ ബ്ലാക്ക് മാജിക്കിനായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. മരണാനന്തര ജീവിതത്തിൽ മൂന്നുപേരും വിശ്വസിച്ചിരുന്നതായും പോലീസ് സംശയിക്കുകയാണ്. മരിക്കാൻ അരുണാചൽ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുവെന്നും പോലീസ് അന്വേഷണ വിധേയമാക്കും. അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിലാണ് മൂന്നുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതിൽ ദുരൂഹതകൾ ഏറെയാണ്. കൂടുതൽ അന്വേഷണത്തിനായി ഇറ്റാനഗറിലേക്ക് വട്ടിയൂർക്കാവ് പോലീസും ബന്ധുക്കൾക്കൊപ്പം പോകും. ദമ്പതിമാരുടെയും സുഹൃത്തിന്റെയും മരണകാരണം ബ്ലാക്ക് മാജിക് ആണോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനായിട്ടില്ലെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു പറയുന്നത്. എന്നാൽ മരണം അസ്വാഭാവികമായാണ് തോന്നുന്നത്. ആത്മഹത്യയെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനമെന്നും കമ്മീഷണർ പറഞ്ഞു. മരിക്കാൻ എന്തുകൊണ്ട് അരുണാചൽ തിരഞ്ഞെടുത്തുവെന്ന് അന്വേഷിക്കുമെന്നും മൊബൈൽ ഫോൺ അടക്കം വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചെല്ലാം മൂന്നുപേരും ഇന്റർനെറ്റിൽ തിരഞ്ഞതിന്റെ വിശദാംശങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൂന്നുപേരും ബ്ലാക്ക് മാജിക് വലയിൽ വീണുപോയതാ സംശയിക്കുന്നുവെന്നാണ് ബന്ധുക്കളും പറയുന്നത്. ഇറ്റാനഗർ പോലീസ് വിളിച്ചറിയിക്കുമ്പോഴാണ് നാടിന് നടുക്കമുണ്ടാക്കിയ കൂട്ടമരണം ബന്ധുക്കൾ പോലും അറിയുന്നത്. ഇറ്റാനഗറിന് സമീപത്തെ സീറോ എന്ന സ്ഥലത്തെ ഹോട്ടൽ മുറിയിലാണ് നവീൻ, ഭാര്യ ദേവി, ദേവിയുടെ സുഹൃത്ത് ആര്യ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോവുകയാണെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. മൂന്നുപേരുടെയും ബന്ധുക്കളുടെ ഫോൺ നമ്പർ മൃതദേഹത്തിന്റെ സമീപത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെയും ക്രൈസ്റ്റ് നഗറിലെ അധ്യാപിക ലതയുടെയും ഏക മകളാണ് മരിച്ച ദേവി. ഭർത്താവ് നവീൻ തോമസ് കോട്ടയം മീനടം സ്വദേശിയും റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ എൻ എ തോമസിന്റെയും അന്ന തോമസിന്റെയും മകനുമാണ്. നഗരത്തിലെ ചെമ്പക സ്കൂളിലെ അധ്യാപികയാണ് മരിച്ച ആര്യ. മേലത്തുമല സ്വദേശി അനിൽകുമാറിന്റെ ഏക മകളാണ്. നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ ആര്യയെ കാണാനില്ലെന്ന പരാതി ഇക്കഴിഞ്ഞ 27-നായിരുന്നു വട്ടിയൂർക്കാവ് പോലീസിന് കിട്ടുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ചുരുളഴിഞ്ഞത്. ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദേവിയുമായി നിരന്തരം സംസാരിച്ചിരുന്നെന്ന് മനസ്സിലാക്കി. ദേവിയെ കുറിച്ച് അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോൾ ദേവിയും ഭർത്താവും നവീനും സമാന ദിവസങ്ങളിൽ സ്ഥലത്തില്ലെന്ന് മാത്രമല്ല ഇവർ വിനോദയാത്രയ്ക്ക് പോയെന്നും ബന്ധുക്കളിൽ നിന്ന് വിവരം കിട്ടി. ഇതേ തുടർന്ന് പോലീസ് ഈ മൊഴികൾ അന്വേഷണ വിധേയമാക്കി. ഗുവാഹാട്ടിയിലേക്ക് എടുത്ത വിമാന ടിക്കറ്റ് അന്വേഷണത്തിന് വഴിത്തിരിവായി മാറി. തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പഠനകാലത്താണ് നവീനം ദേവിയും പരിചയപ്പെടുന്നതും വിവാഹിതരാകുന്നതും. ജർമ്മൻ ഭാഷ പഠിച്ച ദേവിയും ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ആര്യയും ഒരേ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ദേവി സ്കൂൾ വിട്ട ശേഷവും സൗഹൃദം തുടർന്നു. തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമേ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൂ എന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.